നമസ്കാരം എല്ലാവർക്കും ബ്രോഡ് സ്പ്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡൽഹി വേഴ്സസ് പൂനെ മത്സരത്തിന്റെ മാച്ച് റിവ്യൂ ആണ്. അപ്പോൾ എന്തായാലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ISL എല്ലാ മത്സരത്തിന്റെയും റിവ്യൂവും മറ്റു വിശേഷങ്ങളും നമുക്ക് ഈ ചാനലിലൂടെ പങ്കുവയ്ക്കാം. തീർച്ചയായും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് അധികം വൈകാതെ തന്നെ വീഡിയോയിലേക്ക്. ഇന്നലെ നടന്ന നല്ല മനോഹരമായ ഒരു മത്സരമാണ്. ഇപ്പൊ എന്താണ് ഞാൻ ഇന്നലെ എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, മത്സരം കഴിഞ്ഞോടെ എനിക്ക് റിവ്യൂ ഇടാൻ സാധിച്ചില്ല. കാരണം അധികം രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ഇതായതുകൊണ്ടാണ് ഞാൻ ഇടാൻ സാധിക്കാത്തത്. അപ്പോൾ അതിരാവിലെ അടിച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നലെ നടന്ന മത്സരമായിരുന്നു ഡൽഹി വേഴ്സസ് പൂനെ മത്സരം. 3-2 കളി നിന്നത്. ഡൽഹി 3-2 എന്ന നിലയിലായിരുന്നു കളി അവസാനിച്ചത്. അപ്പോൾ ആദ്യ ഹാഫിനെ കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. ആദ്യ ഹാഫിൽ നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാൻ ഇരു ടീമുകൾക്കും സാധിച്ചില്ല. മാർസലീനിയോയും അൽഫാറോയും പോലുള്ള പ്ലെയേഴ്സിനെ കണ്ടപ്പോൾ പൂനെ എന്ന ടീം ഇപ്രാവശ്യം വളരെ നിലവാരം പുലർത്തുന്ന ഒരു ടീം തന്നെയാണ് എന്ന് നമുക്ക് ആദ്യ ഹാഫ് കണ്ടപ്പോൾ മനസ്സിലായി. ആദ്യ മിനിറ്റിൽ തന്നെ പൂനെക്ക് കിട്ടിയ ഒരു വല്ലാത്ത പണിയായിരുന്നു ജുവൽ രാജ എന്ന താരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വന്നത്. ഒരു സെക്കൻഡ് പോലും ആയില്ല അദ്ദേഹം ഗ്രൗണ്ടിൽ നിൽക്കുന്നത്. ഫസ്റ്റ് കിക്ക് ഓഫിന് ശേഷം തന്നെ അദ്ദേഹം ഗ്രൗണ്ടിൽ തളർന്നു വീഴുകയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാറ്റുകയുമായിരുന്നു ചെയ്തത്. അപ്പോൾ അത് വല്ലാത്ത ഒരു നിരാശ പൂനെക്ക് വന്നു. അത് ഒരു മോശം അവസ്ഥയായി പൂനെയിലേക്ക് മാറി. എന്ന് വെച്ച് ആദ്യ ഹാഫ് വരെ അവർ പിടിച്ചു നിന്നു. പൂനെയും ഡൽഹിയും നല്ലപോലെ ഒരു കോമ്പറ്റീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ഒരു അവസാനം ഹാഫ് ടൈമിന് തൊട്ട് മുമ്പ് വരെയും ഡൽഹിയുടെ കയ്യിൽ കുറച്ചു നേരം ബോൾ പൊസിഷൻ അവർ വെച്ചിരുന്നു. ഡൽഹി തൻ്റെ സഹതാരങ്ങൾക്ക് വെറുതെ പാസിട്ട് കാണുന്നവർക്ക് ഒരു ബോറടി സൃഷ്ടിച്ച ഒരു ഫസ്റ്റ് ഹാഫ് തന്നെയായിരുന്നു ആദ്യ ഹാഫിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. എന്നാൽ ആദ്യ ഹാഫിന് ശേഷം ഒരു വെടിക്കെട്ട കളി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം അത്രയ്ക്ക് മനോഹരമായ ഒരു മത്സരം തന്നെയായിരുന്നു. ഹാഫ് ടൈമിന് ശേഷം നമുക്ക് തോന്നുന്നു 45 ശേഷം മാത്രം ഇരുന്ന് കണ്ടാൽ മതിയായിരുന്നു കളി എന്ന് തോന്നി. അത്രയ്ക്ക് അടിപൊളി കളിയായിരുന്നു. ആദ്യം തന്നെ ഡൽഹിയുടെ ഭാഗത്ത് നിന്നും ഒരു ഗോളിട്ടു. 46 ഗോളിട്ട് കഴിഞ്ഞ ശേഷം വീണ്ടും അടുത്ത ഗോൾ 3 ഡൽഹിയുടെ ഭാഗത്ത് നിന്നും ഇട്ടതിന് ശേഷം പൂനെക്ക് അവസരം കൊടുക്കുകയായിരുന്നു ഡൽഹി. പൂനെ അങ്ങനെ അൽഫാറോയുടെ ഭാഗത്ത് നിന്നും വീണ്ടും ഒരു ഗോൾ, പിന്നെ ഒരു അവസരം അവർക്ക് ലഭിക്കാൻ കിട്ടിയത് അവസാന 95 അങ്ങനെ രണ്ടാമത്തെ ഗോൾ ഇടുന്നു. പിന്നെ ഒരു ഗോൾ നേടാൻ അവർക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പൂനെ ഒരു ഡ്രോ പോലും ലഭിക്കാതെ പുറത്തായത്. രണ്ടാമത്തെ ഗോളിൽ നമ്മുടെ മാർസലീനോ ആയിരുന്നു ഗോൾ അസിസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഡൽഹിയുടെ ഭാഗത്ത് നിന്നും വളരെ മനോഹരമായിട്ടുള്ള ഒരു കളി തന്നെയായിരുന്നു അവർ പുറത്തെടുത്തതും. ഉജ്ജ്വലമായ ക്ലോസുകളൊക്കെ ചെയ്തിരുന്നു എങ്കിൽ കൂടി ഡൽഹി ഓക്കെ കറക്റ്റ് പോയി. എന്നിരുന്നാലും ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഡൽഹി അങ്ങനെ ആയിരുന്നു ചെയ്തത്. അപ്പോൾ മനോഹരമായ ഒരു മത്സരം തന്നെ ആയിരുന്നു അത്. വേറെന്താ പറയുക, ഡൽഹിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഡൽഹിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് അറിയാവുന്ന താരങ്ങൾ കുറവായിരുന്നു എങ്കിലും അല്ല, പ്ലെയേഴ്സൊന്നും കുറച്ച് കമ്മിയായിരുന്നു എങ്കിൽ കൂടി അവരുടെ കളി വളരെ നിലവാരം പുലർത്തുന്നതായിരുന്നു. ഇനി നമുക്ക് ഇന്ന് വേറെ മത്സരം നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ വെടിക്കെട്ട മത്സരം നടക്കാൻ പോവുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ജംഷഡ്പൂർ FC. അപ്പോൾ അതിൻ്റെ റിവ്യൂ ഞാൻ തീർച്ചയായും ഇടുന്നതായിരിക്കും. ഇന്നത്തെ മത്സരത്തിൻ്റെ റിവ്യൂ ഇടുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ഇഫ് യു ലൈക്ക്. സ്പോർട്സും മറ്റ് മലയാളം വിവരങ്ങൾക്കായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക.